നൂറ് ദിവസം മുൻപ് പാസാക്കിയ നിയമത്തിനെതിരെ വളരെ വൈകിയാണ് കേരളം പ്രമേയം പാസാക്കുന്നത് എന്ന് കെ സി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ചടങ്ങ് തീർക്കും പോലെ പ്രമേയം പാസാക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര നിയമം റദ്ദാക്കാനുള്ള നിയമം പാസാക്കുകയാണ് വേണ്ടത് ലാഘവ ബുദ്ധിയോടെ പ്രമേയം പാസാക്കി പിന്മാറുകയാണ് സർക്കാർ എന്നും കെ സി ജോസഫ് ആരോപിക്കുന്നുണ്ടായിരുന്നല്ലോ സർക്കാരിന്റെ ഈ പ്രമേയം പാസാക്കാനുള്ള തീരുമാനത്തിന്റെ ആത്മാർത്ഥതയെ പ്രതിപക്ഷം സഭയിൽ ചോദ്യം ചെയ്തുവോ ശ്രീ ടി ബൽറാം ഇതാണ് ഞാൻ തുടക്കം തന്നെ പറയാൻ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഈ പ്രമേയത്തിലെ ചില വാചകങ്ങളോ അതിൻ്റെ കടുപ്പത്തോടെ കാര്യം മാത്രമല്ല എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രമേയത്തിനപ്പുറം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറഞ്ഞു നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്ന് പക്ഷേ നിയമനിർമ്മാണങ്ങൾ ഇതിനോടകം രാജ്യത്ത് നടപ്പിലാക്കി മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് പഞ്ചാബ് സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ബദൽ നിയമങ്ങൾ നിർമ്മിച്ച് പാസാക്കി കഴിഞ്ഞു ഞാൻ നിയമങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ പറയാം ഫാർമേഴ്സ് എംപവർമെൻ്റ് പ്രൊട്ടക്ഷൻ അഗ്രീമെൻറ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആൻഡ് പഞ്ചാബ് അമെൻമെൻറ്റ് ഈ കേന്ദ്രം പാസാക്കിയ നിയമങ്ങളെ പഞ്ചാബിനകത്ത് അത് പ്രാവർത്തികമാക്കേണ്ടതില്ല പഞ്ചാബിൽ നിലവിലുള്ള പഞ്ചാബ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ എന്ന് പറയുന്ന ആക്റ്റാണല്ലോ അതിനെയാണ് കേന്ദ്രം ഇപ്പോൾ മാറികടക്കുന്നത് അപ്പോൾ അത് നിലനിർത്തി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നിലനിർത്തുന്ന തരത്തിൽ മണ്ടി സിസ്റ്റം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ താങ്ങുവില ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ അതിനെതിരായിട്ടുള്ള വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മൂന്ന് വർഷം തടവടക്കം പെനാൾട്ടി അടക്കം പ്രിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയമം പഞ്ചാബ് സംസ്ഥാനം പാസ്സാക്കിയത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് അതിനുശേഷം ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി കോൺഗ്രസ് ഭരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ടുള്ള ഛത്തീസ്ഗഡ് ഈ നിലയിൽ നാല് നിയമ നിയമനിർമ്മാണങ്ങൾ പാസ്സാക്കി എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ടിൻ്റെ അമെൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഛത്തീസ്ഗഡ് പാസാക്കി നവംബർ മാസം മൂന്നാം തീയതി രാജസ്ഥാൻ സർക്കാർ ഇതേ രീതിയിലുള്ള നാല് നിയമങ്ങൾ പാസാക്കി അപ്പോൾ ആ നിലയിൽ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒരുപാട് ദൂരം ഈ കർഷക പ്രക്ഷോഭത്തെ ഏറ്റെടുത്തുകൊണ്ട് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര നിയമങ്ങൾ പൂർണ്ണമായി തന്നെ റദ്ദാക്കണം ഇനി കേന്ദ്ര തലത്തിൽ അത് റദ്ദാക്കുന്നതിന് സമയമെടുക്കുമെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് അത് ഒരിക്കലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബദൽ നിയമനിർമ്മാണങ്ങളുമായിട്ട് കടന്നു വരുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേരളം ഇപ്പോഴാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേന്ദ്രം കേരളം ഇപ്പോഴാണ് വരുന്നത് ഇപ്പോൾ പോലും ഈ പ്രമേയം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ പ്രമേയത്തിൽ യുടെ മാനിഫെസ്റ്റോയിൽ ഈ പറയുന്ന എ പി എം സി ആക്ട് റിപ്പീൽ ചെയ്യണമെന്നും ഈ പറയുന്ന കാർഷിക വിപണി എല്ലാത്തരം നിയന്ത്രണങ്ങൾക്കും അതീതമാക്കണമെന്നും പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന പ്രമേയത്തിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നത് ശ്രീ ബൽറാം തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രകടന പത്രികയിലും ആ വിഷയമുണ്ട് ഞാൻ പറയട്ടെ പ്രകടന ഒരു കാര്യം പറയുകയാണെങ്കിലും അതിനെ ആസ്പദമാക്കി നിയമനിർമ്മാണത്തിലേക്ക് ഗവണ്മെന്റ് കിടക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അതാണ് ഈ നിയമം പാർലമെന്റ് പാസാക്കിയ രീതി പോലും ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ എൻ ഡി എക്ക് അകത്തുള്ള ഘടക കക്ഷികൾക്ക് ഇപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകൾക്ക് പോലും വിരുദ്ധ അഭിപ്രായമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് നിയമനിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമല്ല അതിനപ്പുറത്ത് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ചർച്ച ചെയ്യുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങൾക്ക് കുറച്ചുകൂടി അവധാനത പാർലമെൻറ്റിന് കാണിക്കാൻ കഴിയണമായിരുന്നു പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമായിരുന്നു അപ്പം പഞ്ചാബിലെ ബദൽ നിയമം ഞാൻ പറഞ്ഞു എട്ടൊമ്പത് മണിക്കൂർ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടാണ് അവിടെ നിയമം പാസ്സാക്കിയത് പക്ഷേ പാർലമെൻറ്റ് മിനിറ്റുകൾക്കകമാണ് ഈ നിയമം പാസാക്കിയത് അയക്കുന്നില്ല വാഗ്ദാനം നൽകുന്നുണ്ടായിരുന്നു ഈ ഈ നിയമത്തിന്റെ കാതൽ എന്താണ് ആക്ട് കളയുന്നു പറയുന്ന സംഭരണം വിതരണം വിപണനം ഇല്ലാതാക്കുന്നു അതായത് ഈ കാർഷിക വിപണനത്തിന്റെ സർവ്വ നിയന്ത്രണങ്ങളെ നീക്കുക എന്ന നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നിയമത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ വരുന്നത് ശ്രീ ബൽറാം ഞാനതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത്തരത്തിലുള്ള ഒരു മാറ്റം ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു മാറ്റവും വേണ്ട എന്ന നിലപാട് കോൺഗ്രസിനില്ല പല മാറ്റങ്ങൾ വരണം റിഫോംസ് വരണം എന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷെ ആ റിഫോംസ് വരുമ്പോൾ അതിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും വ്യവസ്ഥാപിതമായിട്ട് ചർച്ച ചെയ്യണം അപ്പോൾ മാത്രമാണ് നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ കർശനമായിട്ട് ഏത് പറ്റും ഏത് പറ്റില്ല പൊതുവായിട്ട് റിഫോംസ് വേണമെന്ന് പറയുമ്പോഴും റിഫോംസ് ഏത് തലം വരെ ആവാം അത് വളരെ പ്രധാനമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകൽ രണ്ടാമത് അതിൻ്റെ ടൈമിംഗ് പ്രശ്നമാണ് ഒന്നര വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലല്ല ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ ഉള്ളത് കോവിഡ് വന്നതിന് ശേഷം ഇന്ത്യൻ ഇക്കോണമി കൂപ്പുകുത്തുകയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം തൊഴിലില്ലായ്മ നിരക്കാണ് കോവിഡിന് മുമ്പ് തന്നെ രാജ്യത്ത് നിലനിന്നിരുന്നത് അതിന് ശേഷമാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശതമാനം ജി ഡി പി താഴേക്ക് കൂപ്പുകുത്തുന്നത് ഈ സാഹചര്യത്തിൽ ഉള്ള ഇക്കോണമിക്ക് തന്നെ കരുത്തു പകരുന്ന കാർഷിക മേഖലയെ കൂടുതൽ ദ്രോഹിക്കാൻ പാടുമോ അതോ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മതിയോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തിരക്ക് പിടിച്ച ആരോടോ ഉള്ള ബാധ്യത തീർക്കാൻ എന്ന വിലയിൽ ഇത് മുഴുവൻ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കാൻ ഇനി ഒരു നിമിഷം പോലും കാത്തു നിൽക്കേണ്ടതില്ല ഇത് തന്നെയാണ് അവസരം കോവിഡിൻ്റെ സാഹചര്യം തന്നെയാണ് ഇതുപോലെ ദോശ ചൂടുന്നത് പോലെ നിയമനിർമ്മാണങ്ങൾ ചുട്ടെടുക്കാനുള്ള അവസരം എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്ന ആ ജനാധിപത്യ വിരുദ്ധ ശൈലിക്ക് എതിരെ കൂടിയാണ് ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രക്ഷോഭവും കേന്ദ്ര സർക്കാരിന്ന് ബൽറാം പറയുമോ അതോ മോദി സർക്കാരിൽ തന്നെ എടുത്തു പറയുമോ ബൽറാം അതായത് മോദിയുടെ പേര് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേര് പറയാത്തതിനെ കെ സി ജോസഫ് ചോദിക്കും അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി ഇല്ലാതെ ഒരു കേന്ദ്ര സർക്കാരില്ലോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയെ തന്നെയാണ് ആ വിശദീകരണത്തിൽ നിങ്ങൾ തൃപ്തരാണോ ബൽറാം ഇതേ ഇപ്പോൾ നിങ്ങളെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പ്രധാനമന്ത്രിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായെയും അദ്ദേഹത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന അംബാനിയും അഡാനിയെയും പോലുള്ള ക്രോണി ക്യാപിറ്റലിസ്റ്റുകളെയും തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തുറന്ന് പറയാൻ ഒരു മടിയുമില്ല താങ്കൾ ചോദിച്ചപ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു പക്ഷേ ഇതേ ചോദ്യം ഇന്ന് സഭയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയല്ല നേരെ പരസ്യമായിട്ട് പറയുകയാണ് പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ ഞങ്ങൾ തയ്യാറല്ല ഈ പ്രമേയത്തിൽ ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ശ്രീ കെ ജോസഫ് അവതരിപ്പിച്ച ഭേദഗതി എന്ന് പറയുന്ന ഞാൻ അതുകൂടി ഒന്ന് വായിക്കാൻ അവസരമുണ്ടാവണം ഉത്തരേന്ത്യയിൽ അതിശൈത്യത്തെയും കോവിഡ് വ്യാപന ഭീഷണിയേയും നേരിട്ട് കൊണ്ട് കർഷകർ സമരം ആരംഭിച്ചിട്ട് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കർഷക സംഘടനകളുമായി ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ തയ്യാറാകാത്തതിൽ ഈ സഭ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇത്തരത്തിലൊരു വാചകം കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ആവശ്യമുണ്ടായിരുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് ഞങ്ങൾ പോലും പറയുന്നുള്ളൂ കാരണം ഇതൊരു സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നതായിട്ട് നരേന്ദ്രമോദി എന്ന് പ്രത്യേകം പറയണമെന്നുള്ള വാശി പോലും ഞങ്ങൾ കാണിച്ചില്ല പക്ഷേ അതുപോലും അംഗീകരിക്കില്ല പ്രധാനമന്ത്രിയെക്കുറിച്ച് പോലും പറയാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ എന്ന എന്ന് ഒരു സിസ്റ്റത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് പോലെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ അത് അഭിസംബോധന ചെയ്യുന്നത് പോലെ പൊതുവിൽ പറഞ്ഞു പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ പ്രധാനമന്ത്രി എന്ന് എടുത്തു പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കർശന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് ആരും പറഞ്ഞില്ലല്ലോ പ്രധാനമന്ത്രി ഇപ്പം താടി നീട്ടി നീട്ടിവളർത്തി ഫോട്ടോഷൂട്ട് നടത്തുന്നതിനെതിരെ ഇതിലൊരു വാചകം വരണം അല്ലെങ്കിൽ മയിലിനൊപ്പം ഫോട്ടോ എടുക്കുന്നതിനെതിരെ ഇതിൽ വാചകം വരണം അങ്ങനെയൊന്നും പറയുന്നില്ല വളരെ മാന്യമായിട്ട് എന്നാൽ നമ്മുടെ പ്രതിഷേധം ശക്തമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാചക ഘടന ഇതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ് കാരണം ഈ പ്രമേയം പ്രമേന്ദനെ ഒരു പ്രമേന്ദനെ പോരാ നിയമനിർമ്മാണം വേണം എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇനിയിപ്പോൾ പ്രമേയമാണെങ്കിൽ തന്നെ ആ പ്രമേയം എന്ന് പറയുന്നത് കർഷക സമരത്തിന് അനുകൂലമായിട്ടുള്ള പ്രമേയമാണ് കർഷക നിയമങ്ങൾക്കെതിരെ എന്നുള്ള നിലയിൽ മാത്രമല്ല അതിനെതിരായി സമരം ചെയ്യുന്ന കർഷകരോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന മോഡി സർക്കാർ സ്വീകരിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള അങ്ങേയറ്റം അധിക്ഷേപപരമായിട്ടുള്ള ആ കർഷകരെ വിഘടനവാദികളായിട്ടടക്കം ചിത്രീകരിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള ആ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾക്കെതിരെ ഇക്കാര്യത്തിൽ ഈ പ്രമേയത്തിൽ ഒരു കർശനമായിട്ടുള്ള നിലപാട് വേണം ഇതാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ പ്രധാനമന്ത്രി എന്നാണ് പിണറായി വിജയൻ്റെ